രാവിലെ സമയം 8:30 ആയിട്ടുണ്ട്. ഞാനും എൻ്റെ ഉറ്റ സുഹൃത്ത് സരിനും ഇവിടെ എത്തിച്ചേരാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ കോയാക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കടലുണ്ടി ബേർഡ് സെഞ്ചുറി. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടരാൻ പോകുന്നത്. കടലുണ്ടിയുടെ ഹൃദയത്തിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇതാണ് കോയാക്കേൻ്റെ തോണി. അപ്പോൾ നമ്മളിപ്പോൾ പോണി ചെറുതോണിയിലാണ്. നമ്മളിപ്പോൾ ആകെ രണ്ടാൾക്കാരുള്ളൂ, ഞാനും നമ്മളെ കട്ടച്ചങ്ക സരിനുമാണ്. അപ്പോൾ അതാണ് കോയാക്കേൻ്റെ തോണി. ഇതിലിപ്പോൾ എത്ര ആൾക്കാർ പോകും കോയക്ക? 10 ആൾക്കാർ പോകുന്ന തോണിയാണ്. അപ്പോൾ ഇതാണ് തോണി. അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മളെ ബേർഡ് സെഞ്ചുറി. ഇതാണ് കടലുണ്ടി ബേർഡ് സെഞ്ചുറി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ്, ഇവിടെ നിന്നാണ് നമ്മൾ കയറിയിട്ട് തോണിയിൽ പോവുക. രാവിലെ സമയം ഇപ്പോൾ 9 മണി ആവണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും കടലുണ്ടിയുള്ള ആളാണ്, പക്ഷേ ഇതുവരെ കണ്ടൽക്കാടോ കാര്യങ്ങളൊന്നും തോണി എടുത്തിട്ടില്ല. സരിയാ, നമ്മൾ കടലുണ്ടിയുള്ള ആളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല. അപ്പോൾ ഇന്നൊരു സാഹചര്യം കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോവുകയാണ്. എന്താ ചെയ്യുക, എത്രയോ വിദേശികളും ആൾക്കാരൊക്കെ എത്രയോ ലോങ്ങ് ഒന്നും ഇത് കാണാൻ വേണ്ടി വരികയാണ്. ഞങ്ങളിവിടെ നാട്ടിലുണ്ടായിട്ട് അതിൻ്റെ വാല്യൂ അറിയാണ്ട് ഇപ്പോഴാണ് പോകേണ്ട അവസ്ഥ വന്നത്. എന്താ സരി, പക്ഷികൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. ഡിസംബർ ജനുവരി സീസണിലാണ് കൂടുതലുണ്ടാവുക, തണുപ്പ് സീസണിൽ കാണാൻ കഴിയും. പിന്നെ ഇത് കോഴിക്കോട് ജില്ലേൻ്റെ അതിർത്തിയാണ്. കോഴിക്കോട് ജില്ലയിലെ അതിർത്തിയാണ്. അതായത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും കൂടിച്ചേരുന്ന പുഴയുടെ ഭാഗമാണിത്. നമ്മൾ 10 ആൾ പോയാൽ 800 രൂപയാണ് വാങ്ങുന്നത്. ആറിനാൾ കുറഞ്ഞാലും ട്രിപ്പാണത്. ഹോംസ്റ്റേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഹോംസ്റ്റേക്കുള്ള റെക്കമെൻഡ് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലേൻ്റെയും അതിർത്തിയിലാണ് നിൽക്കുന്നത്. ഇത് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡ് കോഴിക്കോട് ജില്ലയിലേക്ക് പെട്ടതാണ്. ഒരു പാലമാണ് അത് കാണുന്നത്. ആ പാലം ഈ ഐലൻഡിലേക്കുള്ള പാലമാണത്. ഈ പാലത്തിൽ കൂടിയാണ് ഇവർ 15 വീട്ടിലേക്കുള്ള യാത്ര ചെയ്യുന്നത്. ആ ദ്വീപ് പോലെ ചെറിയ തിരുത്തി. പിന്നെ ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ ബോർഡറിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോകുന്നത്. ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. ഒരു പറഞ്ഞാൽ നല്ല പുഴമീനും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. പറഞ്ഞാൽ നിങ്ങളെ പാർട്ടിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. അപ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ പോയില്ല. അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് കിട്ടുക. ഒരുപാട് പുകറ്റി പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ ശരിയാണ്, ഇല്ല ഞാൻ കണ്ട കാര്യം എന്താണോ അത് അതേപോലെ തന്നെ ഞാൻ പറയും. പിന്നെ നേരെ മുന്നിലകത്ത് നിന്നോട്ടം കണ്ണ്, അത് ഒരു 45 വീടാണ്. ആ വീട്ടിൽ 45 വീട് ഒരു ഐലൻഡാണ്. സി പി തിരുത്തി എന്ന് പറയുന്നത് നമ്മളെ തോണ്ട നേരെ, അത് സി പി തിരുത്തി എന്ന് പറയും. ഇത് വേറെ തിരുത്തി. 3-4 ഐലൻഡ് ഉണ്ട് ഇവിടെ. ഈ 4 ഐലൻഡും വ്യത്യസ്ത വിഭാഗത്തിൽ പെട്ടതാണ്. പണിയിലൊക്കെ കൊറോണ ഇതൊക്കെ ബാധിച്ചു. ടൂറിസം ആൾക്കാരൊക്കെ വരാതെക്കാനും ഇതൊരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയാണ്. ഇതിൻ്റെ ഇടയിൽ നീർനായ നീർനായ കാണാനില്ല. ഇതൊക്കെ കണ്ടൽ ചെടികളാണ്. ഇവിടെ ഇപ്പോൾ 6 ഇനം ഉണ്ട്. ഇത് ചുള്ളിക്കണ്ടൽ. അടുത്തത് കാണാൻ പോണത് കണ്ണാമ്പൊട്ടി. അതാ ആ തോന കൂട്ടം കിട്ടണ മരം, അത് കണ്ണാമ്പൊട്ടി. കുറ്റിക്കണ്ടലാണ് അതിൻ്റെ ഇടയിലുള്ളത്.
അല്ലല്ല, അത് ചുള്ളിക്കണ്ടലാണ്. കുറ്റിക്കണ്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം, ഇതൊക്കെ ആ സപ്പോർട്ട് നില പോലത്തെ, അത് കുറ്റിക്കണ്ടൽ. പിന്നെ വലിയ ഉപ്പട്ടി, വലിയ വണ്ണുള്ള മരല്ലേ, അത് ഉപ്പട്ടി. ആ ഉപ്പുണ്ട്, അത് കാണുക. ആ പിന്നെ ഈ പറങ്കാവിൻ്റെ ഇല പോലത്തത് ഭ്രാന്തൻ കണ്ടൽ. ഇതിപ്പം നമ്മൾ 165 വീടുള്ള ഐലൻഡാണിത്, ഈ ഐലൻഡ് കേട്ടോ. 45 വീട്ടിൽ പോകുന്ന പാലാണത്. ഏത്? ആ തിരുത്തിമലക്കുള്ള 165 വീട്ടിലേക്കുള്ള ഒരു 45 വീട്ടിലേക്കുള്ള ആദ്യത്തെ പാലം. ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ വാഹനങ്ങളൊക്കെ എത്തും. മിനി ബസ് മുതൽ ലോറി, മിനി ലോറി ഒക്കെ എത്തും. ാണ് പഴയ തിരുത്തി പാലം. ഇവിടെ ഒരു ബസ് വരും അല്ലേ? അതെന്തോ ഒരു ഇതാണ്, വെറൈറ്റി പോക്ക. വൈറ്റ് വൈറ്റ് ഐ പീസ് അല്ലോ. ആ വെള്ളം രണ്ടെണ്ണം ഉണ്ട്. ഇതൊക്കെ ദേശറിന അല്ലേ? ഈ കണ്ടൽക്കാടാണ് നമ്മളിപ്പോൾ കടലുണ്ടി പാലത്തുമെന്ന്, അതായത് റെയിൽവേ പാലത്തുമെന്ന് നോക്കി കഴിഞ്ഞാൽ ലോങ് ആയിട്ട് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ, ഈ കണ്ടൽ ചെടീനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. എന്താ വെച്ചാൽ നമ്മളെ പുഴേൻ്റെ നിർണായല്ലേ, നിർണായ 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 സാരിയാ കുടിച്ചോ. ഓ ആ അറ്റുള്ള സൗണ്ട് കേട്ടോ. അറ്റുകൾ ഭയങ്കര അപകടമല്ലേ അല്ലേ, ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇവിടെ വന്നേ ഞാൻ ഉണ്ടല്ലേ, അപ്പോൾ നീർനായനടക്കം കണ്ട് എത്തോ കിട്ടേക്ക് വരില്ലടാ. കാട്ടുപോയിപ്പോ എട്ടികൾ കുറെ ഉണ്ടാവൂലേ ഇതിൻ്റെ ഉള്ളില്, രണ്ടമാനം ഉണ്ടാവും. കിട്ടിയില്ല തരിയ, കാണൂലല്ലേ. എട്ടികളെ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. ഉണ്ടാവും ഉണ്ടാവും. ആ അതെ 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 കിട്ടി കിട്ടി കിട്ടി. അതെ അതെ ആ മീനാ തകുന്നുണ്ട് ഇന്റെ മോനെ. ഇറ്റുള്ള ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിക്കില്ലേ താമസമൊക്കെ അല്ലേ? താഴത്തോ രണ്ടെണ്ണം ഉണ്ട്. ഈ ഭാഗത്ത് മീൻ പിടിക്കാൻ
എൻ്റെ പൊന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. കറക്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സൂപ്പർ. എന്താ സരിയാ, നമ്മൾ എന്താ പറയാ, വേറെ ഏതോ ഒരു നാട്ടിലെത്തിയ പോലെ. നമ്മൾ കടലുണ്ടിയാന്ന് പറയുന്നില്ല, വേറെ ഏതോ ഒരു നാട്ടിലെത്തിയ ഫീലാണ്. അജാതി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ അതല്ല, ഇതൊക്കെ ശരിക്കും റിയലായിട്ട് കാണേണ്ട കാഴ്ചയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്താ പറയുക, ഒരു അനിമൽ പ്ലാന്റിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും കണ്ടൽക്കാടിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഇടയിലൊക്കെയാണ് നീർനായും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോൾ രണ്ട് നീർനായ്ക്കളെ കണ്ട്. ആ പറ്റികൾ ഒരു മീനൊക്കെ ഇടുന്നതിന്, അപ്പോൾ കടിച്ച് മുറിക്കണ സൗണ്ട് കറക്റ്റ് നമുക്കിവിടെ പുറത്ത് വരെ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികൾ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കാണും, ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കാണും. ഓരോ സീസണിലാണ് ചെളി വരൽ, അധിക ടൈമിൽ ഉണ്ടാവലുണ്ട്. വേറെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇവിടേക്ക് വരുന്ന ടൈമിലൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുത്തു വരാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. ഫോറസ്റ്റിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. അപ്പോൾ വരുന്നവർ ഇവിടെ വന്നിട്ട് ഇനി കുപ്പിയും കാര്യങ്ങളൊന്നും ഇടാതെ വൃത്തിയായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാവണം. ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഫുൾ ക്ലീനാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി പോലും ഇല്ല, അത്രയും വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. ചെറിയ മരം കിട്ടില്ലടാ. അപ്പൊ കോയക്ക അപ്പൊ ഇവിടെ പോണൊരു, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരായ കൊണ്ടാണ് നമ്മളിപ്പോ ഒരു വലിയ സേഫ്റ്റി കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ്. വരുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് സേഫ്റ്റി ജാക്കറ്റും. അപ്പൊ അതാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കൊടുത്തിട്ടേ വിടാറുള്ളൂ. നിർബന്ധമായിട്ട് ഇവിടുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ കോയക്ക ഇവിടെ കോയക്കൻ്റെ തോണിയിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പോണ എല്ലാ തോണിക്കാർക്കും അത് കൊടുക്കാൻ നിർബന്ധമാണ്. ഫോറസ്റ്റാർ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം അവിടെ വന്നിട്ടേ ഇല്ല എന്നറിയാം. നമുക്ക് മണ്ടയില് വരില്ല കേട്ടാണെങ്കിൽ. അതാണ്.
ഇതൊക്കെ ഇപ്പൊ ഉണ്ടായതാണോട്ടല്ലേ ചെടി? 25 വർഷമായില്ലേ ഈ ചെടിയിലെ? ഈ കണ്ടല് എന്താ പേര്? ഭ്രാന്തൻ. ഇത് ഭ്രാന്തൻ കണ്ടല്ലോ. ആ 2 മണിക്കൂറിന്റെ യാത്രകളാണ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ കടലുണ്ടിക്കാരുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകളാണ് കടന്നു വരുന്നത്. കടലുണ്ടിയെ ഏറ്റവും അധികം അറിയപ്പെടുന്നത് ഈ ഒരു അപകടത്തിന്റെ പേരിലാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിവുള്ള ഒരാളാണ് കോയാക്ക. കടലുണ്ടിയിലെ ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം മറ്റെല്ലാം ചെയ്ത ഒരാളാണ് കോയാക്ക. അപ്പൊ അദ്ദേഹം തന്നെ ഇതിനെ കുറിച്ച് പറയട്ടെ. എല്ലായിടത്തും ചെന്നൈ വരെ പോകുന്ന നമ്പർ 2 മെയിൽ കടലുണ്ടി പാലത്തിൽ എത്തിയപ്പോൾ 11 കമ്പാർട്ട്മെന്റ് മൂവ് ചെയ്യുകയും 3 കമ്പാർട്ട്മെന്റ് മേൽക്ക് മേലെ ഒഴുകുകയും 2 കമ്പാർട്ട്മെൻ്റ് തൂങ്ങി നിൽക്കുകയും 1 കമ്പാർട്ട്മെൻ്റ് ലൈനിൽ നിൽക്കുകയും ആണ് അന്ന് അപകടം ഉണ്ടായത്. അങ്ങനെ അപകടത്തിൽ ഒരുപാട് ആൾ മരണപ്പെടുകയും അതിൽ മൊത്തത്തിൽ 56 ആൾ മരണപ്പെട്ടു. ആ പാലത്തിൻ്റെ കാലുകളാണ് ഈ കാണുന്നത്, പില്ലർ. 20 വർഷമായി. അത്തൈമ തന്നെ ഇതാണ് പാലത്തിൻ്റെ കാല്. പഴയ പാലത്തിൻ്റെ കാലാണത്. അപ്പം 3 മാസം കൊണ്ടാണ് ഈ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർത്തത്. ഇവിടെ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തിരുന്നു. കണ്ടിട്ട് എന്ത് തോന്നണീ? അടിപൊളിയാണ് അല്ലേ? ഇവിടെ വരെ വന്നിട്ടില്ലേ? ഇന്ന് വന്നില്ല, നഷ്ടല്ലേ? അല്ല, ഇത്രക്കൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മള് എക്സ്പെക്ട് ചെയ്തില്ല. വന്നതിന്റെ ശേഷമാണ് മനസ്സിലായത്. വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ. ഇതുവരെ നമ്മള് വരാത്തതിനെ കൊണ്ടാണോ? അതിനെ കൊണ്ട് തന്നെ പുതിയ വരുന്ന ഒരാളെ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടണേ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മളുടെ തോണി ചെറുതായിട്ട് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ കോയൊക്കെ ഇറങ്ങിയാലേ ഇനി കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ കോയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കടലുണ്ടിയിൽ ഇതുപോലെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ തോണിയിൽ സഞ്ചരിക്കാനും പിന്നെ നല്ല ഭക്ഷണം കഴിക്കാനും ഇവിടെ ഒരു ദിവസം താമസിച്ച് ആസ്വദിക്കാനൊക്കെ ഉള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തായാലും നല്ലൊരു സജഷനാണ്, നല്ലൊരു ഗൈഡ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കോയാക്കൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഇവിടെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ ഇത്ര ഒരു അനുഭവമുള്ള ഒരാൾ എനിക്ക് വേറെ പരിചയമില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു സജഷനാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യവും ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. സോ ഇവിടെ കടലുണ്ടിയുള്ള ഒരാൾ തന്നെയാണ്, പണ്ട് തൊട്ടേ അറിയണ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തേക്കാൾ ഒരു അനുഭവജ്ഞാനം വേറെ ആർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഈയൊരു മേഖലയിൽ
അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് എൻക്വയറി ചെയ്യാം. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാനുള്ള കാര്യങ്ങളും ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് ഒക്കെ ക്ലിയർ ആക്കി തരും. നിങ്ങൾ കാണുന്നതാണ് പുതിയ പാലം. അതായത് അതിൻ്റെ ഒരു സൈഡിൽ കടലും മറ്റൊരു സൈഡിൽ പുഴയുമാണ്. കടലും ആയിട്ട് ചേരുന്ന പുഴയും കടലുമായിട്ട് ചേരുന്ന സ്ഥലമാണത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽക്കാക്ക അത് മൂന്ന് ഐറ്റംസാ. അല്ലല്ല, അത് പിന്നെ നമ്മൾ താറാവിൻ്റെ മാതിരി തന്നെയാണ്. മൂന്ന് സൈസാണത് ഇതിലുണ്ടാകുക. ഒന്ന് വൈറ്റ്, ഒന്ന് റെഡ്, പിന്നെ ഒന്ന് ബ്ലാക്ക്. ആ ഒന്ന് ചുണ്ട് ബ്ലാക്ക്, പിന്നെ വൈറ്റ്, പിന്നെ റെഡ് ഉണ്ടാവും. കാലും റെഡ്, പിന്നെ ചുണ്ട് കറുപ്പ്, ഇത് ബ്രൗണാണ്. പിന്നെ വൈറ്റ് ഉണ്ട്, നല്ല വൈറ്റ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും മൊബൈൽ ക്യാമറയിൽ പകർത്തിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ചെറുതായിട്ടുള്ളൊരു ഷെയ്ക്ക്. അപ്പോൾ ക്യാമറയിൽ എല്ലാത്തിനോണ്ട് സ്റ്റെബിലൈസേഷൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ചെറിയ തോണിയിലാണ് പോയത്, അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. രാവിലെ എത്ര മണിയാകുമ്പോൾ എത്തേണ്ടി വരും നിങ്ങൾക്ക് തോണിയിൽ പോകണമെന്നുണ്ടെങ്കിൽ? അങ്ങോട്ടും കൊണ്ട് ചെറിയ മാറ്റം വിളിച്ചു ചോദിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോയാക്കാൻ എന്തായാലും വിളിക്കും. അപ്പോൾ ഒരു 8 മണി ആ ടൈം പോകുമ്പോഴാണ്, നല്ലൊരു വ്യൂ ആണ്. ഓവർ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലൊരു വ്യൂ ആണ്. വെള്ളപ്പുഴ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ആദ്യം ഒന്ന് എൻക്വയറി ചെയ്തിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ അതിൽ കൊടുക്കാം. മറ്റൊരു കാര്യം, നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ പോയ കാഴ്ചകളൊക്കെ ശരിക്കും കണ്ണുകൊണ്ട് ആസ്വദിക്കാനുള്ളതാണ്. മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞതൊക്കെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മൾ പോയത് 1 മണിക്കൂറിൻ്റെ യാത്രയാണ്. 2 മണിക്കൂറിൻ്റെ യാത്ര ഇതിനേക്കാൾ കൂടുതൽ കാഴ്ചകളുണ്ടാവും. അപ്പം ആ നേരെ കാണുന്നതാണ് കടലുണ്ടി ബേർഡ് സെഞ്ചറി. എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന പോലെ എനിക്കൊരു മടക്കയാത്രയില്ല കടലുണ്ടിയോട്. എൻ്റെ സ്വന്തം നാടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മടക്കയാത്രയില്ല. ഈ കാണുന്ന തോണിയാണ് നമ്മളുടെ കോയക്കൂടെ 10 ആൾക്കാർ കയറുന്ന തോണി. അപ്പോൾ ഈ തോണിയോട് നമ്മൾ മടക്കയാത്ര പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ കരയിലേക്ക് അടുക്കുകയാണ്. കടലുണ്ടിയിലെ ഹൃദയത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഒരുപാട് അറിവും ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ കോയാക്കയോട് യാത്ര ചോദിച്ച് ഞങ്ങൾ ഇതാ പടിയിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ കടലുണ്ടി.